മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ ഹീറോ ജയൻ ഓർമ്മയായിട്ട് നവംബർ 16-ന് 42 വർഷം കടന്നുപോയിരിക്കുന്നു. ജയന്റെ കടുത്ത ആരാധകനായ കണ്ടങ്ങാളിയിലെ ബാബു തന്റെ വീടിനോട് ചേർന്ന് ജയൻ സ്മാരകമായ ഒരു ക്ലബ്ബ് തന്നെ സ്വന്തമായി നിർമ്മിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ ഹീറോ ജീവിതത്തിന്റെ തിരിശീലയിൽ നിന്ന് മറിഞ്ഞിട്ട് നവംബർ 16-ന് 46 വർഷമാകുന്നു. ജയൻ മരണപ്പെട്ടിട്ട് അരനൂറ്റാണ്ടോട് അടുക്കുമ്പോഴും ജയൻ ഉണ്ടാക്കിയ തരംഗത്തിന്റെ ഓളങ്ങൾ ഇന്നും അടങ്ങിയിട്ടില്ല. അതിന്റെ തെളിവാണ് കണ്ടങ്കാളിയിലെ ബാബു. ജയനോടുള്ള ആരാധനമൊത്ത് ഇദ്ദേഹം ജയന്റെ ഓർമ്മയ്ക്കായി സ്വന്തം വീടിന് മുന്നിൽ ഒരു ക്ലബ്ബും നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിറയെ ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണ്. കൂടാതെ ജയന്റെ പേരിൽ വാട്സപ്പ് കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ജയന്റെ സംഭാഷണങ്ങൾ, പാട്ടുകളും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ജയന്റെ ജന്മദിനത്തിലും ചരമദിനത്തിലും ഇവിടം പുഷ്പാർച്ചനയും നടത്തും. ഈ വഴി കടന്നുപോകുന്നവരുടെ കണ്ണുകൾ ഈ ചിത്രത്തിലേക്ക് പതിയാതിരിക്കില്ല. ബാബു നന്നേ ചെറുപ്പത്തിൽ തന്നെ ജയന്റെ ആരാധകനായതാണ്. 12 വയസ്സിൽ തുടങ്ങിയതാണ് ജയന്റെ ജന്മ ചരമ വാർഷിക ദിനങ്ങൾ ആചരിക്കാൻ. സൈനികനായിരിക്കുമ്പോഴും പട്ടാള ക്യാമ്പിൽ ജന്മ ചരമ വാർഷികങ്ങൾ ആചരിച്ചിരുന്നു. ഇത് ഇന്നും തുടരുകയാണ്. അത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ജയൻ സാറിൻ്റെ ഈ പിന്നെ അനുസ്മരണ പരിപാടിയും അതുപോലെ ജന്മദിനത്തിൻ്റെ പരിപാടിയും ഞാൻ നടത്തിയിരിക്കും. അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഒരു പ്രതിമ വേണമെന്ന് എൻ്റെ അതിയായ ആഗ്രഹമുണ്ട്. പറ്റിയാൽ ഞാൻ ജയൻ സാറിൻ്റെ ഒരു പ്രതിമ, നല്ലൊരു സ്ഥലം കിട്ടിയാൽ അവിടെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അത് വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നു. ജയൻ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹം അവശേഷിപ്പിച്ച ഓളങ്ങൾ ഇനിയും നിലച്ചിട്ടില്ല. 125 ചിത്രങ്ങൾ മാത്രം അഭിനയിച്ചിട്ടുള്ള ജയന് 37 ചിത്രങ്ങളുടെ കരാറുകൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.